السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മരണം വരെ മുസ്ലിമീങ്ങളായി ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ ഇസ്ലാമിലെ ഖലീഫമാരിൽ ഖുലഫാഉർ റാഷിദീങ്ങളിൽ നാലാമത്തെയാളായ സഹാബികളിലെ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന അബൂ തുറാബിൻ അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ അനേകം നസീഹത്തുകൾ, അദ്ദേഹം നൽകിയ അനേകം ഉപദേശങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽ വളരെ മനോഹരമായ ദുനിയാവിനെയും പരലോകത്തെയും അതിൻ്റെ സ്ഥാനങ്ങളെയും അവയോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനത്തെയും ഓർമ്മപ്പെടുത്തുന്ന അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ എടുത്തു നൽകിയ മനോഹരമായ ഒരു വാക്കുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ് ഇതാ അതിൻ്റെ പിറകിലോട്ടുള്ള സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് വിട പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ആഖിറമാകട്ടെ പരലോകമാകട്ടെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു, അതിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു. വലികുല്ലി വാഹിദത്തി മിൻഹുമാ ബനൂൻ, ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ ദുനിയാവാകട്ടെ ആഖിറമാകട്ടെ അവക്ക് രണ്ടിനും, വലികുല്ലി വാഹിദത്തി മിൻഹുമാ ബനൂൻ, ദുനിയാവിന് അതിൻ്റെ സന്താനങ്ങളുണ്ട്, ആഖിറത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആഖിറത്തിന്റെ സന്താനങ്ങളുമുണ്ട്. അദ്ദേഹം പറയുന്നു, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, അല്ലയോ സഹോദരങ്ങളെ, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളായി മാറുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ സന്താനങ്ങളായി അതിനു പിറകെ കൂടുന്നവരായി മാറാൻ പാടില്ല. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്,
നിങ്ങൾ ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസം, ഈ ദിവസങ്ങൾ പ്രവർത്തനത്തിനുള്ള അവസരമാണ്. വലാ ഹിസാബ്, ഇന്നേ ദിവസം വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, എന്നാൽ നാളെ നിങ്ങൾ വന്നെത്താനിരിക്കുന്ന പരലോകമാകട്ടെ, അന്ന് വിചാരണ മാത്രമാണുള്ളത്, പ്രവർത്തനത്തിനുള്ള വേദിയല്ല. മനോഹരമായ ചില അടിസ്ഥാനങ്ങൾ. ദുനിയാവിനോടും പരലോകത്തോടും ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ നോക്കൂ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ദുനിയാവിത അതിന്റെ പിറകോട്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് വിട പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അത് അവസാനിക്കാനുള്ളതാണ്, കാലാകാലം ഇവിടെ നിൽക്കാനുള്ളതല്ല. ഈ കെട്ടിപ്പൊക്കുന്ന മണിമാലികകളും സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങളും പ്രശസ്തിയും ജനങ്ങൾക്കിടയിലെ സ്ഥാനമാനങ്ങളും എല്ലാം നഷ്ടപ്പെടാനിരിക്കുന്നതാണ്. ദുനിയാവിലെ എല്ലാ സമ്പാദ്യങ്ങളും വിട പറഞ്ഞു പോകാനായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇഅ്ലമൂ അന്നമൽ ഹയാതു ദുനിയാ ലഅബുൻ വലഹ്വുൻ വസീനതുൻ وتفاخر بينكم وتكاثر بالاموال والاولاد. اعلموا നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാതു ദുനിയ ലഅബുൻ വലഹ്വുൻ വസീന, ദുനിയാവിലെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയാണ്, തമാശകളാണ്, അലങ്കാരങ്ങളാണ്. وتفاخر بينكم وتكاثر بالاموال والاولاد, നിങ്ങൾക്കിടയിൽ പരസ്പരം അഹങ്കാരം നടിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തുകൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പരസ്പരം പെരുമ നടിക്കാനുള്ള വേദി മാത്രമാണ്. അല്ലാഹു അതിനൊരു ഉപമ പറഞ്ഞു, ഖമസലി ഗൈസിൻ, അതിന്റെ ഉപമ, ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് പെയ്തൊഴിഞ്ഞ ഒരു മഴ പോലെയാണ്. അഅജബൽ കുഫാറ നബാതുഹ, ആ മഴയിങ്ങു പെയ്തപ്പോൾ അത് ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളച്ചു പൊന്തുന്നു, അതിന്റെ പച്ചപ്പിങ്ങനെ പുറത്തേക്ക് പ്രകടമായി കാണുന്നു. കർഷകർ അത് നോക്കി സന്തോഷിക്കുന്നു, അവരുടെ കണ്ണുകൾക്ക് അതിന് ആനന്ദം നൽകുന്നു. സുമ്മയഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അത് അതിന്റെ കാലം കഴിഞ്ഞാൽ അതിന് മഞ്ഞ നിറം ബാധിക്കും. സുമ്മയകൂനു ഹുതാമ, പിന്നീട് അത് ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ചവിട്ടിമതിക്കുന്ന വൈക്കോൽ നുരുമ്പുകളെ പോലെ ആയിത്തീരും. ഇതാണ് ദുനിയാവ്. ദുനിയാവിൽ നിങ്ങൾ ആസ്വദിപ്പിക്കുന്നതൊന്നും നിലനിൽക്കുന്നതല്ല. ഇവിടെ നാം സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും അവസാനമില്ലാതെ നമ്മോടൊപ്പം നിലകൊള്ളുന്നതല്ല. വൈക്കോൽ കൂനകളായി മാറുന്ന ഒരു ദിവസങ്ങൾ, രണ്ടു ദിവസങ്ങൾ, ഒരു മാസങ്ങൾ, അവ മാത്രം പച്ചപ്പോടുകൂടി നിലനിൽക്കുന്ന കൃഷി വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല? അതുപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങളുണ്ട്. എത്രയെത്ര വലിയ ജബ്ബാറുമാർ, അധികാരികൾ, രാജാക്കന്മാർ, ഭരണാധികാരികൾ, ഭൂമിയെ കിടുകിടാ ഉറപ്പിക്കുന്നവർ എന്ന് സ്വയം അഹങ്കരിച്ചവർ ഈ മണ്ണിനു മുകളിലൂടെ നടന്നുപോയിട്ടുണ്ട്. ഇന്ന് അവരെവിടെ? അവർ പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ എവിടെ? അവരുടെ കൊട്ടാരങ്ങൾ എവിടെ? ഫിറഔനിന്റെ ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, കം തറകു മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ. ഫിറഔനെ കുറിച്ച് ഞാനിതാ മിസ്റിന്റെ ഭരണാധികാരിയൻ, അന റബ്ബുകും അലാ, ഞാൻ നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ്, രക്ഷിതാവാണ് എന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞ്, സിംഹാസനങ്ങൾക്ക് മുകളിൽ ഇരുന്ന്, സമ്പത്തിനു മുകളിൽ, അതിനുമേൽ അധികാരം പ്രഖ്യാപിച്ച ഫിറഔൻ, അവനെ കുറിച്ച് അല്ലാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, അവർ പടുത്തുയർത്തിയ എത്രയെത്ര തോട്ടങ്ങൾ, അവർക്കുണ്ടായിരുന്ന എത്രയെത്ര ഉറവകൾ, അവ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോയി. വസുറൂഇൻ വമഖാമിൻ കരീം, അവർ സന്തോഷത്തോടുകൂടി ഇരുന്നിരുന്ന അവരുടെ സ്ഥാനമാനങ്ങൾ, അവർക്കുണ്ടായിരുന്ന അവരുടെ കൃഷിയിടങ്ങൾ, അവയെല്ലാം അവർ ഉപേക്ഷിച്ചുപോയി.
വനഅമത്തിൻ കാനു ഫീഹാ ഫാകിഹീൻ, അവർ സുഖിച്ചിരുന്നിരുന്ന അവർക്ക് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങൾ അവയെല്ലാം ഉപേക്ഷിച്ച് അവർ വിടപറഞ്ഞു. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അവരുടെ തലമുറ കഴിഞ്ഞപ്പോൾ അവർക്ക് ശേഷമുള്ളവർക്ക് നാം അത് അനന്തരമായി നൽകി. സുബ്ഹാനല്ലാഹ്, നമുക്കതിൽ പാഠമുണ്ട്. നമ്മേക്കാൾ ശക്തിയുണ്ടായിരുന്നവർ, നമ്മേക്കാൾ പ്രശസ്തിയുണ്ടായിരുന്നവർ, നമ്മേക്കാൾ ദുനിയാവ് വെട്ടിപ്പിടിച്ചവർ, അവർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരോടൊപ്പം അവർ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനോടുള്ള ഈ സമീപനത്തിൽ ഏറ്റവും നല്ല മാതൃക അവിടുന്നായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അവിടുന്ന് ഒരു പുൽപ്പായയിൽ കിടക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ കണ്ടപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ഇബ്നു മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ആ പായയിൽ കിടന്ന് അവിടുത്തെ ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടായിരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനും എന്റെ മാതാപിതാക്കളും അങ്ങേക്ക് ബലിയായിരിക്കട്ടെ, അങ്ങേക്ക് വേണ്ടി അവയെല്ലാം ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങയോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ട്. ലൗ കുൻത ആദന്തന ഫഫറഷ്നാ ലക അലൈഹി ഷൈഅൻ യഖീക മിൻ, ഈ പുൽപ്പായയിൽ കിടക്കുമ്പോൾ റസൂലെ അങ്ങൊരു അനുമതി നൽകിയാൽ ഒരു വിരിപ്പ് ഞങ്ങൾ കൊണ്ടുവന്ന് നൽകാം, ശരീരത്തിലാകുന്ന ഈ അടയാളങ്ങൾ, ആ അടയാളങ്ങളൊന്ന് മാറ്റിയാണെങ്കിലും അത് താങ്കളെ സഹായിക്കുമല്ലോ. ഈ പുൽപ്പായക്കു മുകളിലിടാൻ ഒരു വിരിപ്പ് ഞങ്ങൾ കൊണ്ടുവന്ന് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന വദ്ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ്, ഇന്നമ അന വദ്ദുനിയ കറാകിബൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها, ഞാനും ദുനിയാവും തമ്മിലുള്ള ഉപമ, ഒരു മനുഷ്യൻ അവൻ ഇങ്ങനെ യാത്രക്കിടയിൽ ഒരു തണൽ മരം കണ്ടു. ആ മരത്തിനടിയിൽ കുറച്ചു നേരം തണൽ കൊണ്ടിരുന്നു. പിന്നെ സമയമായപ്പോൾ അവൻ അവന്റെ യാത്ര തുടർന്നു. ആ തണൽ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അവന്റെ യാത്രയിലേക്ക് തിരിച്ചുപോയി. അതുപോലെയല്ലാതെ ഞാനും ദുനിയാവുമായി ഒരു ബന്ധവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ദുനിയാവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ഈ രൂപത്തിലായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒന്നാമത് പറഞ്ഞ കാര്യം അതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ഇതാ പരലോകം ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, മരണം നിങ്ങൾക്ക് അടുത്തേക്കെത്താനായിരിക്കുന്നു, നിങ്ങൾ മലക്കുകളെ കാണാനായിരിക്കുന്നു, മഹ്ഷറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാനായിരിക്കുന്നു, ഖബറിൽ നിങ്ങൾ വെക്കപ്പെടാനായിട്ടുണ്ട്, നിങ്ങളുടെ സമയമായിട്ടുണ്ട്, നിങ്ങൾക്കിനി അധികം സമയമില്ല, ദുനിയാവിലെ ജീവിതം അത് വളരെ കുറച്ചു മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, ബുഇസ്തു അന വസ്സാഅ കഹാദിഹി മിൻ ഹാദി, ഞാനും അന്ത്യനാളും ഇതാ ഈ രണ്ടു വിരലുകൾ പോലെയാണ്. അവിടുന്ന് തന്റെ ചൂണ്ടുവിരലും തന്റെ നടുവിരലും ഉയർത്തി കാണിച്ചു. ഈ രണ്ടു വിരലുകൾ അടുത്തടുത്താണ് എന്നതുപോലെ ഞാനും അന്ത്യനാളും അടുത്തടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് ശേഷം അന്ത്യനാളിനിടയിൽ വളരെ ചെറിയ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. മുൻപുള്ള കാലഘട്ടങ്ങളെ പരിഗണിച്ചാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ പരിഗണിച്ചാൽ ഇനി അങ്ങോട്ട് ബാക്കിയുള്ളത് വളരെ കുറച്ചു മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് അവരുടെ അന്ത്യനാൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു, എന്നാൽ അവർ അശ്രദ്ധയിലാണ്, ഇനിയും കാലാകാലം ജീവിക്കാനുണ്ട് എന്ന ധാരണയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ കാര്യമാണിത്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലി, നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിന്റെ വാറടിയേക്കാൾ സ്വർഗം നിങ്ങൾക്ക് അടുത്തുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെ അടുത്തുണ്ട്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മരണം അത്രമാത്രം തൊട്ടടുത്തുണ്ട്. സുഖസൗകര്യങ്ങളിൽ വസിക്കുന്ന എത്രയെത്ര ആളുകൾ അവരുടെ സോഫകളിൽ ചാരിയിരിക്കുന്ന സന്ദർഭത്തിൽ ഇനിയും വർഷങ്ങൾ എനിക്ക് ജീവിക്കാനുണ്ട് എന്ന പ്രതീക്ഷയിൽ അവൻ കഴിഞ്ഞുകൊണ്ടിരിക്കെ
മരണം അവനെ പിടികൂടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആരോഗ്യമുള്ളവർ, ഇതാ ഈ അടുത്തൊന്നും നമ്മെ ഒട്ടുപിരിയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചവർ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരതാ മരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, ലാ തദ്രി നഫ്സുൻ മാദാ തക്സബു ഗദാ വലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്താണ് സംഭവിക്കുക ഒരാൾക്കും അറിയുന്നതല്ല. നാളെ അവൻ എന്താണ് സമ്പാദിക്കാനിരിക്കുന്നത് ഒരാൾക്കും അറിയുകയില്ല. വലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് അവൻ മരിക്കുക അവൻ അറിയുകയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാർ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായി തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അന്യനാടുകളിലേക്ക് യാത്ര പോകുന്നു. ആ യാത്ര വലിയ ദൂരമുള്ള യാത്ര ചെയ്ത് അവർ നാട്ടിലെത്തി. അതവിടെ എത്തിയതിന് ശേഷം അവനെ മരണം അവിടെ വെച്ച് കാത്തു നിന്നതുപോലെ അവൻ അവിടെ വെച്ച് മരണം പിടികൂടിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സഹോദരങ്ങളെ, മരണം വളരെ അടുത്തുണ്ട്, മരണം വളരെ അടുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ പരലോകം ഇതാ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഓരോ കാൽവപ്പുകളും നീ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഓരോ കാൽവപ്പുകളും നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. അദ്ദേഹം പറയുന്നു, വലി കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും അതിന്റേതായ സന്താനങ്ങളുണ്ട്. ഫലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ സന്താനങ്ങളായി മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, മൻ കാന യുരീദുൽ ഹയാത ദുനിയാ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ദുനിയാവാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, അതാണ് അവന്റെ ജീവിതത്തിന് പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവന്റെ കൺമുന്നിൽ അവന്റെ ദുനിയാവ് മാത്രമാണുള്ളത്, അതിന് അപകടമുണ്ടാക്കുന്ന ഒരു കാര്യവും ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അവൻ തയ്യാറാവുകയില്ല. അവന്റെ ദുനിയാവിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമെങ്കിൽ ദീനിന് അകലേക്ക് മാറ്റിവെക്കാൻ അവൻ തയ്യാറാണ്. ദുനിയാവിലെ ഒരു ദീനാറിനു പോലും വേണ്ടി പോലും അവൻ ദീനിനെ മാറ്റിവെക്കുകയില്ല. ദുനിയാവിലെ ഒരു ദീനാറിന് വേണ്ടി പോലും അവൻ തന്റെ ദീൻ അതിന് പരിഗണന നൽകുകയില്ല. ദുനിയാവിലെ ദീനാറുകൾക്ക് വേണ്ടി മത്സരിക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തഈസ അബ്ദു ദിർഹം, തഈസ അബ്ദു ദീനാർ, തഈസ അബ്ദു ഖമീസ, തഈസ അബ്ദു ഖമീല, തഈസ വന്തകസ്. ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമകൾ നശിക്കട്ടെ, വസ്ത്രത്തിനും പുതപ്പിനും വേണ്ടി അടികൂടുന്ന അതിന്റെ അടിമകൾ നശിച്ചു പോകട്ടെ, തഈസ വന്തകസ്, അവൻ നശിക്കട്ടെ, അവന്റെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയട്ടെ. ഇദാ ശീക ഫലൻ തഖഷ്, അവനൊരു മുള്ളുകുത്തിയാൽ അത് പുറത്തേക്കെടുക്കാൻ പോലുമുള്ള ക്ഷമ അവനില്ല. അങ്ങനെ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ദീനിനു വേണ്ടി ഒരു മുള്ളുകുത്താൻ പോലും തയ്യാറാകാത്തവർ, അതിനുവേണ്ടി ഒരു പ്രവർത്തനം പോലും ഒരു കൈവരൽ അനക്കാൻ പോലും തയ്യാറാകാത്തവർ, അങ്ങനെ നിങ്ങൾ ആകാൻ പാടില്ല. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ സന്താനങ്ങളാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരെ കുറിച്ച് പറഞ്ഞു, ഉലായികല്ലദീന ليس لهم في الاخره الا النار. ഈ പറയുന്ന ദുനിയാവിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് പരലോകത്തെത്തിയാൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. وحبط ما صنعوا وباطل ما كانوا يعملون وحبط ما صنعوا فيها وباطل ما كانوا يعملون. അവർ ദുനിയാവിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം പരലോകത്തെത്തിയാൽ നിഷ്ഫലമാകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം. അതേ, ദുനിയാവിൽ നിങ്ങൾക്ക് അനുവാദമുണ്ട്, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്, ഭൂമിയിൽ അള്ളാഹു നിങ്ങൾ കുരുക്കി വെച്ച റിസ്കുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷേ പരലോകത്തെ നിങ്ങൾ മറന്നുപോകരുത്, ദീനിനെ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്, ദീനിനേക്കാൾ നിങ്ങൾ ദുനിയാവിന് സ്ഥാനം നൽകരുത്. അതിനെന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ ദീനിനകലേക്ക് വലിച്ചെറിയുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. അത് ഒരു മുസ്ലിമിന് യോജിച്ച ജീവിതമല്ല എന്ന് നാം മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, കൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളായി മാറുക. അല്ലാഹു പറഞ്ഞതുപോലെ, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസി, ആരെങ്കിലും പരലോകമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതിനുവേണ്ടിയാണ് അവൻ തന്റെ പ്രവർത്തനങ്ങളാൽ കൃഷിയിലേർപ്പെട്ടിരിക്കുന്നത് എങ്കിൽ, അതാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, നാം അവന് ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. വമൻ കാന യുരീദു ഹർസ ദുനിയ നുഅതിഹി മിൻഹ,
എന്നാൽ ആരെങ്കിലും ദുനിയാവിനു വേണ്ടിയാണ് എങ്കിൽ, അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ, അവന് വിധിച്ചത് അവൻ ഉണ്ടായിരിക്കും. നാം ഒന്നും അവന് വർദ്ധിപ്പിച്ചു നൽകാൻ പോകുന്നതല്ല. വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു വിഭവവും ഉണ്ടായിരിക്കുന്നതല്ല. സഹോദരങ്ങളെ, ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഹൃദയത്തിലേറ്റുക. ദുനിയാവ് നമ്മെ പിടിച്ചു മുറുക്കുന്ന രൂപത്തിൽ, ദുനിയാവ് നമ്മുടെ ദീനിനെ ഞെരുക്കിക്കളയുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ദുനിയാവ് കയ്യിലാകണം, ഹൃദയത്തിലാകാൻ പാടില്ല. പരലോകം ആഖിറം, അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദുനിയാവ് കയ്യിൽ മാത്രമാണ് ഉണ്ടാകേണ്ടത്, അത് ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ രൂപത്തിൽ ദുനിയാവിനോട് നിങ്ങൾ സമീപനം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه أجمعين أما بعد علي بن أبي طالب رضي الله عنه അദ്ദേഹം നൽകിയ മനോഹരമായ ഒരു ഉപദേശമാണ്, അതിലെ ചില വാക്കുകളാണ് നാം മനസ്സിലാക്കിയത്. തന്റെ നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ അവസാനമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നൽ യൗമ അമൽ വലാ ഹിസാബ്, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ ഇതു പ്രവർത്തനത്തിനുള്ള അവസരമാണ്. വലാ ഹിസാബ്, ഇന്നേ ദിവസം നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതല്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, എന്നാൽ ഇനി നാളെ നിങ്ങളെ കാത്തിരിക്കാനിരിക്കുന്ന പരലോകമാകട്ടെ, അവിടെ വിചാരണ മാത്രമാണുള്ളത്, അവിടെ പ്രവർത്തനമില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു ഉപദേശമാണത്. സഹോദര, ആഖിറത്തിന്റെ കാര്യങ്ങൾ അത് നാളേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കാതിരിക്കുക, പ്രവർത്തിക്കാനുള്ളത് ഇന്ന് പ്രവർത്തിച്ചു തീർക്കുക. നാളെ നിനക്ക് അതിന് അവസരമുണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ധാരാളമായി പറയാറുണ്ടായിരുന്നതുപോലെ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിറിൽ മസാ, നീ നേരം പുലർന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം നിനക്കുണ്ടായിരിക്കുമെന്ന് ഇനി പ്രതീക്ഷിക്കരുത്. ഇനിയൊരു വൈകുന്നേരം നിനക്കുണ്ടായിരിക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നമ്മളിത് പലതവണ കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ചിന്തിക്കൂ, ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് നാം മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നാം ബാക്കി വച്ചിട്ടുണ്ട്. ഈ വൈകുന്നേരം നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തെല്ലാം ദീനിന്റെ കാര്യങ്ങളിൽ നാം ബാക്കി വച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞു, വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇനിയൊരു പുലർച്ചെ നിനക്ക് കാണാൻ കഴിയുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. എത്രയെത്ര ആളുകൾ ഇന്നലെ രാത്രി അവർ കിടന്നുറങ്ങി, ഇന്ന് പകൽ കാണാത്ത എത്രയെത്ര ആളുകളുണ്ട്. അള്ളാഹു നിന്നെ അതിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല, നാളെ നീ അതിൽ ഉണ്ടായിരിക്കില്ല എന്ന് എന്തുറപ്പാണ് നിനക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് രോഗം വരുന്നതിന് മുൻപ് നിന്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക. നിന്റെ മരണം വന്നെത്തുന്നതിന് മുൻപ് നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. യുവാക്കളിൽ ചിലർ അവർ വിചാരിക്കുന്നു, കുറച്ചങ്ങ് പ്രായമാകട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം. സഹോദര, ആരാണ് നിനക്ക് ഉറപ്പ് നൽകിയത് നീ നിന്റെ യുവത്വം കടന്നു കഴിയുമെന്ന്? വാർദ്ധക്യമെത്തിയവരിൽ ചിലർ വിചാരിക്കുന്നു, കിടക്കയിലെത്തട്ടെ, അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യാം, അപ്പോൾ തൗബയിലേക്ക് മുന്നേറാം. സഹോദര, ആരാണ് നിനക്കുറപ്പ് നൽകിയത്? പ്രതീക്ഷിക്കാതെ, നീ നനച്ചിരിക്കാത്ത സന്ദർഭത്തിൽ മരണം നിന്റെ മുന്നിലേക്ക് വന്നെത്തുകയില്ല എന്നാരാണ് നിനക്കുറപ്പ് നൽകിയത്? അതുകൊണ്ട് മരണത്തിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുക. നിനക്ക് മുന്നിൽ ദിവസങ്ങൾ ഇനിയും കാത്തു കാത്തിരിക്കുന്നു എന്നത് പിശാജ് നിന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ എത്രയോ പേർ പറഞ്ഞു, പിശാജിന്റെ ആയുധങ്ങളിൽ, ഷൈത്താന്റെ ആയുധങ്ങളിൽ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്ന് തസ്വീഫാൻ. അവൻ ഇങ്ങനെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും, കുറച്ചാകട്ടെ, ഒന്നുകൂടി മുന്നോട്ട് പോകട്ടെ,
അടുത്ത ഒരു അവസരത്തിൽ ഞാനത് ചെയ്തുകൊള്ളാം. ഇത് ഷൈത്താൻ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന്. നമ്മളിൽ എത്ര പേർ തൗബ പിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നത്, വൈകിക്കുന്നത്, ദുനിയാവിലുള്ള ബാധ്യതകൾ തീർക്കാൻ മടി കാണിച്ചിരിക്കുന്നത്, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയിലാണ്. സഹോദരങ്ങളെ, മക്ബറകളിലേക്ക് ചെല്ലുക. നിന്റേതുപോലുള്ള പ്രതീക്ഷകളുമായി നടന്നവർ ആ ഖബറുകളിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കാതെ അവരെ മരണം പിടികൂടിയിട്ടുണ്ട്. നിന്നെയും അതുപോലെ മരണം പിടികൂടുന്ന ദിവസം വരാനുണ്ട്. അതിനു മുൻപ് തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമു ലഹ്. വഅനീബു ഇലാ റബ്ബികും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മടങ്ങുക. വഅസ്ലിമു ലഹു, അല്ലാഹുവിനെ നിങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുക. മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, നിങ്ങളിലേക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് പിന്നീട് ഒരു സഹായവും ലഭിക്കാത്ത, പരലോകത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. അടുത്ത ആയത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു, അൻ തഖൂല നഫ്സുൻ, ഈ ഉപദേശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയുമോ? അൻ തഖൂല നഫ്സുൻ, നാളെ പരലോകത്തെത്തിയാൽ ഒരു മനുഷ്യൻ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഞാൻ വരുത്തിയ കുറവുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറയാതിരിക്കാനാണ്, അവൻ വിലപിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ഞാൻ വരുത്തിയ കുറവുകൾ എത്ര വലുതായിരുന്നു എന്ന് പരലോകത്തെത്തിയതിനു ശേഷം നിങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ താക്കീദാണത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വയൗമ യഅദ്ദു ദാലിമു അലാ യദൈ, ആ ദിവസം അതിക്രമങ്ങൾ പ്രവർത്തിച്ചവർ അവൻ തന്റെ വിരലുകൾ കടിക്കുന്നതാണ് നിരാശ കാരണത്താൽ. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ വിലപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ഇന്ന ആളുകളെ ഞാൻ കൂട്ടുകാരായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, അവരെ എന്റെ സുഹൃത്തുക്കളായി ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, അവർ പറഞ്ഞ തിന്മകളിലേക്ക് ഞാൻ കാലെടുത്തു വച്ചില്ലായിരുന്നെങ്കിൽ, അവരുടെ വൃത്തികേടുകൾക്കൊപ്പം തോന്നിവാസങ്ങൾക്കൊപ്പം ഞാൻ പ്രവർത്തിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവനെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, അവനദാ മനുഷ്യർക്ക് ലഖദ് അദല്ലനി അനി ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവൻ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനി, അല്ലാഹുവിൽ നിന്നുള്ള താക്കീദുകൾ എന്റെ അരികിൽ വന്നെത്തിയതായിരുന്നു. وكان الشيطان للانسان خذولا, പിശാച് മനുഷ്യനെ അങ്ങേയറ്റം വഞ്ചിക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രായമെത്തിയവരെ, യുവാക്കളെ, ചെറുപ്രായത്തിലുള്ളവരെ, കൗമാരക്കാരെ, എല്ലാവരും ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. മരണം എപ്പോൾ വന്നെത്തുമെന്ന് നമുക്കറിയില്ല. ഇതാ ദിവസങ്ങൾ വളരെ വിരളമാണ്, ഇനിയുള്ളത് കുറച്ചു മാത്രമാണ്. അള്ളാഹുവിന്റെ ദുനിയാവിലാകെ ബാക്കിയുള്ളത് കുറച്ചു ദിവസങ്ങളാണ്. ആ കുറച്ചു ദിവസങ്ങളിൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്നത് വളരെ കുറച്ചാണ്. ആ വളരെ കുറച്ചുള്ളതിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ളത് വളരെ കുറച്ചാണ്. ആ കുറച്ചു കാര്യങ്ങളുമായി പരലോകത്ത് രക്ഷപ്പെടാനാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉള്ളവരാകുക, പ്രവർത്തനങ്ങളുമായി മുന്നേറുക, തൗബകൾ ഉടനടി പശ്ചാത്തപിച്ചു മടങ്ങേണ്ട തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക, നാളേക്ക് വെക്കുക എന്ന കാര്യം നമ്മളെ വഞ്ചനയിലാക്കാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരലോകത്തിൽ ഖേദിക്കുന്ന, കഴിഞ്ഞുപോയതിനെ കുറിച്ച് നിരാശപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളായ അവന്റെ ദാസന്മാരോടൊപ്പം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്.
إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه